പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവ് എന്ന് പറയുന്നത്, ഭൗതികമായ ലോകമെന്ന് പറയുന്നത് ഇത് ശാശ്വതമല്ല. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ദുനിയാവേ മുഅ്മിനീങ്ങൾക്ക് ജയിലറയാണ്. എല്ലാത്തിനും പരിധികളുണ്ട്, പരിമിതികളുണ്ട്. പരിമിതികളില്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല. ഏത് വിഷയമായാലും, അത് കല്യാണത്തിൻ്റെ വിഷയമായാലും, അത് മക്കളെ പോറ്റുന്ന വിഷയമായാലും, സൽക്കാരത്തിൻ്റെ വിഷയമായാലും, എല്ലാത്തിനും പരിധിയുണ്ട്. ദൂർത്തും അതുപോലെ തന്നെ അനാവശ്യ ചെലവുകളുമെല്ലാം ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകുന്നത് 300 ആളുകളാണ്. എന്തിനാണ് ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് 300 ആളുകൾ പോകേണ്ട ആവശ്യം? എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? എന്തിനാണ് ഈ പണം വെറുതെ ചെലവഴിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എത്ര എത്ര ആളുകളാണ് പാവങ്ങള്. ഭക്ഷണമില്ലാതെ അവർ വിഷമിക്കുകയാണ്, വീടുകളില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ്. എത്ര എത്ര മുത്തല്ലിമീങ്ങളാണ്, അവരുടെ സ്ഥാപനങ്ങൾ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ആ ചെലവഴിക്കുന്ന പണങ്ങൾ അങ്ങോട്ട് ചെലവഴിച്ചാൽ അല്ലാഹുവിന്റെ തൃപ്തി അങ്ങനെയല്ലേ നമ്മൾ നേടേണ്ടത്? ഓരോരുത്തർക്കനുസരിച്ച വീട് വേണം, ഓരോരുത്തർക്കനുസരിച്ച സൗകര്യങ്ങൾ വേണം. പക്ഷേ ഒന്നും അമിതമാകാൻ പാടില്ല, ദൂർത്താകാൻ പാടില്ല. ഒരു കല്യാണത്തിന് ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, സുബ്ഹാനല്ലാഹ്, അതിന് 50 ആളോ 100 ആളോ ഒരു പക്ഷേ പോയി എന്ന് വരാം. എന്തിനാണ് പരിധിയിൽ കൂടുതൽ ആളുകൾ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് ഈ സമുദായത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ. എല്ലാത്തിനോടും നമ്മൾ പൊരുതണം. നമുക്ക് അതേ മുഅ്മിനായി ജീവിച്ച് മരിക്കണം. അല്ലാഹുവിന്റെ ദീന് നമുക്കൊരു പരിധി വച്ചിട്ടുണ്ട്. ആ പരിധി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലറയാണ്. അതേ സമയത്ത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവർക്കൊരു സ്വർഗമാണ്. അവർക്ക് ചോദിക്കാൻ ആളുകളില്ല, അവർക്ക് പ്രശ്നങ്ങളില്ല, അവർക്ക് പരിമിതികളില്ല, അവർക്ക് നിയമ സംവിധാനങ്ങളില്ല. എന്നിട്ടും അവരിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ ദീനിൽ നടക്കുന്നത്. അവരുടെ കല്യാണത്തിന് എത്ര വലിയ കല്യാണമായാലും സുബ്ഹാനല്ലാഹ്, അവർ പരിധി വിട്ട് കളിക്കുന്നതായി നമ്മുടെ നാടുകളിലൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ വയലായ വയലുകൾ മുഴുവനും, ദീനീ ഉലൂമുകൾ മുഴുവനും, എല്ലാ നസീഹത്തുകളും ക്ലാസുകൾ മുഴുവനും എല്ലാം കെങ്കേങ്ങമായി നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉമ്മത്തിന് എവിടെയൊക്കെയോ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങളിൽ ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിച്ചു പോവുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലത് ചിന്തിക്കുവാനും, നല്ലത് ചിന്തിച്ച് നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുവാനും, നല്ലതിലേക്ക് ജനങ്ങളെയൊക്കെ ക്ഷണിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം മുറാദുകൾ കരുതി ഈ മജ്ലിസിൽ ഇരിക്കുന്നുവോ അവരുടെ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ ഖൈറായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ. അല്ലാഹ് ഞങ്ങളെ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് അന്തസ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് അഭിമാനം നൽകണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും ഞങ്ങൾ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സെക്കൻഡ് പോലും നീ നൽകല്ലേ റബ്ബേ.